മുന്നോട്ട് എഴുന്നേറ്റ് കൊണ്ടുവന്നേ. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? കാറൊക്കെ കിടത്തിക്കൊണ്ടായ മണ്ണ് തലയുടെ ചുറ്റും പറക്കണം. യാതൊരു കുഴപ്പവും ഇനി ഒരു സ്കാനിങ്ങും ചെയ്യണ്ട. ഈ നാമത്തിലുള്ള ഡോക്ടറെയും കാണണ്ട. ഡോക്ടേഴ്സ് വിധി എഴുതി. പിശാചനോട് നീ പറ, എന്റെ യേശു എനിക്ക് സ്വാതന്ത്ര്യം തന്നവന. അപ്പൊ എന്റെ പേരുള്ള മടങ്ങത്തില്ലായിരുന്നു. ഇപ്പൊ എന്താണ് മടങ്ങാം? ഒന്ന് കൈയൊന്ന് പൊക്കി കേട്ടോ. തള്ളിയിടുന്ന തീവാളം മുഖത്തോട്ട് അടിക്കും. മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കളയാനിരുന്ന ആ കുഞ്ഞ് ഇന്ന് ജീവനോടെ. യേശു ഇന്നും ജീവിക്കുന്നു. സ്വർഗീയ അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ചലനം ഇപ്പോൾ നിങ്ങളിൽ സംഭവിക്കുന്നു. ഇത് സ്വർഗീയ അഗ്നി. ഹെവൻലി ഫയർ. ഹെവൻലി ഫയർ. ചിലർ പഠിപ്പിക്കും കൃപ വേണമെന്ന് പഠിപ്പിക്കും. കൃപ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. കൃപ വേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കൃപ ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ് ഈ കൃപയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കൃപ മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ, എനിക്ക് പറയാനുള്ള മറുപടി ഇതാണ്: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ തിരിശരീര രക്തങ്ങൾ, ആ അപ്പവും വീഞ്ഞും തിരിശരീര രക്തങ്ങളായി മാറണം, മാറുക തന്നെ ചെയ്യും. ആ ജീവൻ, ആ തിരുശരീര രക്തങ്ങളിലൂടെ ലഭിക്കുന്ന ജീവൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കൃപയും ആവശ്യമാണ്. അപ്പോൾ ചിലർ പറയുന്ന പോലെ കൃപ മാത്രം പോരാ, ഈ ജീവനും ആവശ്യമാണ്. ജീവൻ നിലനിൽക്കണമെങ്കിൽ, അതിൻ്റെ ശക്തി അറിയണമെങ്കിൽ, അതെന്നിലും നിങ്ങളിലും വ്യാപരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കൃപയും ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ജീവനും ആവശ്യമാണ്, കൃപയും ആവശ്യമാണ്. ജീവൻ നിലനിർത്താൻ കൃപ ആവശ്യമാണ്. മനസ്സിലാക്കിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കുമ്പോഴാണ് അവന് ജീവൻ ഉണ്ടാകുന്നത്. ആ ജീവൻ നിലനിർത്തുവാൻ അവന് കൃപയും ആവശ്യമാണ്. അതല്ല ഇന്നത്തെ നമ്മുടെ വിഷയം. അടിമത്വവും പാപജീവിതവും വിട്ട് നിങ്ങളെയും എന്നെയും ഒരു കാലത്ത് ഭരിച്ചിരുന്നതാണ് അടിമത്വവും പാപജീവിതവും. യേശു ക്രിസ്തുവിലായി കഴിയുമ്പോൾ അടിമത്വവും പാപജീവിതവും വിട്ടേ മതിയാവും. ഇതെല്ലാം കൂടെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. അനേകർക്ക് യേശു ക്രിസ്തുവിനെ വേണം. അവർക്കതോടൊപ്പം തന്നെ ഈ ലോകത്തിൻ്റെ അടിമത്തം, അതെ ഈ ലോകത്തിൽ പാപജീവിതവുമായി ഒരു കൂടിക്കാഴ്ച അവർക്കാവശ്യമാണ്. ഇത് രണ്ടും കൂടെ ഒരിക്കലും കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ലക്ഷ്യബോധമുള്ള ഒരു നാട്ടിലേക്ക് അത് നിങ്ങൾക്കെത്താൻ കഴിയുന്നത് പെസക കുഞ്ഞാടിനെ ഭക്ഷിക്കുന്നതിലൂടെയാണ്. അത് വരാനിരിക്കുന്ന മെസ്സിയായെ കുറിച്ചായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ മറ്റുള്ളവരിൽ വെരിപ്പെട്ട് വരുവാൻ ആഗ്രഹിച്ചു. പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു അവത്. ഒരഭിഷേകമുള്ള വ്യക്തി, യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് യാഥാർത്ഥ്യബോധമം ഉള്ള ഒരു വ്യക്തി, അത് ശരിയായി അറിഞ്ഞ ഒരു വ്യക്തി, പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച ഒരു വ്യക്തി, പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണോ അതിനനുസരണമായി നീങ്ങും. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അത് അർത്ഥവത്താകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെന്ന ശക്തി അവനെ നയിക്കുമ്പോഴാണ് അവൻ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരണമായി, ദൈവഹൃദയത്തിൻ്റെ ആഗ്രഹത്തിനനുസരണമായി അവൻ മുൻപോട്ട് പോകുന്നത്. യോബേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞു. അതിനു മുൻപ് മോശയുടെ കാലത്ത് 70 പേർ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് പ്രവചിച്ച ഒരു രംഗം നാം വായിക്കുന്നുണ്ട്. അപ്പോഴേ ദൈവം പറഞ്ഞത് സകല ജഡവും പ്രവചിക്കണമെന്നാണ്.
അപ്പോൾ ദൈവഹൃദയത്തിലെ ആഗ്രഹം ഇവിടെ ഇരിക്കുന്ന ഒന്നോ രണ്ടോ വ്യക്തികൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നല്ല, ചിലർ മാത്രം പ്രവചിക്കണമെന്നല്ല, ചിലർ മാത്രം ദർശനങ്ങൾ കാണണമെന്നല്ല. ദൈവശക്തി പ്രാപിച്ച, ദൈവത്തെ അറിയുന്ന, ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്ന, ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കുന്ന ഓരോ വ്യക്തികളും അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച വ്യക്തികളായി അവരെല്ലാവരും ദർശനങ്ങളുള്ളവരായി അവരെല്ലാവരും പ്രവചിക്കുന്നവരായി ആത്മാവിൻ്റെ ചലനത്തിനനുസരണമായി ജീവിക്കുന്ന ഒരു സമൂഹം. നിങ്ങളിൽ എത്ര പേർക്ക് അതിന് ആഗ്രഹമുണ്ട്? വേദപുസ്തകം ഉടനീളം പഠിച്ച് ഒരു വ്യക്തി ദൈവത്തെ അറിയണമെന്നുള്ളതല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ അറിയാവുന്ന ഒരുപാട് വ്യക്തികൾ ഇതിനകത്ത് കണ്ടേക്കാം, അത് മുഴുവൻ വായിച്ച് പഠിച്ച വ്യക്തികൾ കണ്ടേക്കാം, റഫറൻസ് പറഞ്ഞാൽ ഉടൻ എടുക്കാൻ അറിയാവുന്ന അനേക വ്യക്തികൾ കണ്ടേക്കാം. പക്ഷേ ദൈവം നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് സകല ജഡവും യേശുവിൻ്റെ ജീവൻ പ്രാപിക്കണമെന്നുള്ളതാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ചലനമറ്റ ചില ശരീരങ്ങൾ ഇവിടെയുണ്ടല്ലോ. കുടുംബജീവിതം ഉണ്ടെന്ന് പറയുമ്പോഴും ആ കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാത്ത ഒരുപാട് വ്യക്തികൾ ഇതിനകത്തുണ്ടല്ലോ. കുഞ്ഞുങ്ങളെക്കുറിച്ച് വേദനിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇതിനകത്തുണ്ടല്ലോ. ഭർത്താക്കന്മാരെക്കുറിച്ചും ഭാര്യമാരെക്കുറിച്ചും വേദനിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇതിനകത്തുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാനുള്ള ഏക വഴി യേശുവിൻ്റെ ജീവൻ പ്രാപിക്കുന്നവരായിത്തീരുക എന്നുള്ളതാണ്. യേശുവിൻ്റെ ജീവൻ പ്രാപിക്കാതെ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറണമെന്ന്, എൻ്റെ രോഗം മാറണം, എൻ്റെ പ്രതിസന്ധികൾ തീരണമെന്ന് മാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഒരു സാധാരണ യഹൂദനായിരിക്കെ തൻ്റെ ഉള്ളിലേക്ക് അവൻ അറിയാതെ കയറി വന്ന ദൈവജീവൻ. അങ്ങനെ പറയാൻ കാരണമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അവൻ ദൈവജനത്തിനെതിരായി സഞ്ചരിക്കുന്നവനായിരുന്നു. പക്ഷേ ദൈവം അവനെ സ്നേഹിച്ചതുകൊണ്ട് ഒരു കാലത്ത് അവൻ പറഞ്ഞു, ദമാസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ഈ ദൈവം എന്നെ കണ്ടുവന്ന്. അതിൽ കുറച്ചുകൂടെ അവൻ ദൈവത്തെ അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഈ ദൈവം എന്നെ കണ്ടുവന്ന്. അതും കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ലോകസ്ഥാപനത്തിന് മുൻപേ ഈ ദൈവം എന്നെ കണ്ടുവന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സഭയെ ഉപദ്രവിച്ചവനെ മുന്നമേ കണ്ട ദൈവം അവൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുത്തത് ദൈവജീവനായിരുന്നു. ആ ദൈവജീവൻ അവൻ്റെ ഉള്ളിനകത്തേക്ക് കടന്നു വന്നപ്പോൾ ആ ജീവനെക്കുറിച്ച് ജാതികളായവരെ അറിയിക്കാൻ കാണിച്ച ധൈര്യം എന്താണെന്ന് നാം അന്വേഷിച്ചാൽ, നിസ്സാര ഒരു കാര്യമൊന്നുമല്ല. ഒരു യഹൂദൻ ജാതികളുമായി യാതൊരു ബന്ധമില്ലാത്തവനാണ്, യാതൊരു സംസർഗവും ജാതികളുമായിട്ടില്ല. അങ്ങനെ ഒരു സംസർഗം പ്രാപിക്കാൻ പാടില്ല. അത് യഹൂദ പൗരത്വത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അവന് അവൻ്റെ ജാതിയെക്കുറിച്ച് ചില കൺസെപ്റ്റൊക്കെ ഉണ്ട്, അത് മാറിമറിയാൻ പാടില്ല, അതിൽ നിന്നൊരു വ്യത്യാസവും വരുവാൻ പാടില്ല. പക്ഷേ യഹൂദനായിരിക്കുന്ന, യഹൂദ പൗരത്വത്തിൻ്റെ എല്ലാ വിലയുമുള്ള, അല്ലെങ്കിൽ ലോകപരമായ എല്ലാ നേട്ടങ്ങളുമുള്ള, കപ്പലുകൾ കുടമസ്ഥനായ അവനിതാ ആ ദൈവജീവൻ അവൻ്റെ ഹൃദയത്തിലേക്ക് ഏതോ സമയം വന്നു നിറഞ്ഞപ്പോൾ ജാതികളോട് ചെന്ന് അറിയിക്കാൻ, ഈ ദൈവജീവനെക്കുറിച്ച് പറയുവാൻ, ഈ ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുവാൻ അവൻ കാണിച്ച ധൈര്യം അപാരമാണ്. പ്രിയമുള്ളവരെ, ഇന്നും നിങ്ങളിൽ ഇതുപോലെ പാരമ്പര്യം പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികളുണ്ട്, നിങ്ങൾ മാത്രമേ രക്ഷപ്പെടാവൂ എന്ന്. ചില ആളുകൾ അങ്ങനെയാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ മാത്രം രക്ഷപ്പെടണം, അവരങ്ങനെയുള്ളവരെ മാത്രമേ സഹായിക്കത്തുള്ളൂ, അങ്ങനെയുള്ളവരോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ, അങ്ങനെയുള്ളവരെക്കുറിച്ച് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. ഞങ്ങളുടെ സഭയിലുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ അവരെ മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ ലോകത്തിൽ നിങ്ങളറിയാത്ത ഒരുപാട് പേര് ദൈവത്തിൻ്റെ വചനം കേൾക്കാത്തവരായി, ദൈവശബ്ദത്തെക്കുറിച്ച് അറിയാത്തവരായി, ദൈവജീവനെക്കുറിച്ച് അറിവില്ലാത്തവരായി ഇന്നും അജ്ഞതയിൽ ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതിന് കഴിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം. ദൈവത്തിൻ്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം. ഹല്ലേലൂയ. അവനിൽ വ്യാപരിച്ച ദൈവജീവൻ്റെ പ്രസരിപ്പായിരുന്നു പൗലോസിൽ വെളിപ്പെട്ടത്. ഇന്ന് നടക്കുന്ന ഈ ശുശ്രൂഷയിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യമാണ്. പ്രിയമുള്ളവരെ, ദൈവജീവന്റെ ഒരു വ്യാപാരം
ഇവിടെ ഇരിക്കുന്ന സകലരിലും സംഭവിക്കണം. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരിൽ ദൈവജീവന്റെ വ്യാപാരം സംഭവിച്ചാൽ ആ ജീവൻ നിങ്ങൾ വിട്ടിട്ട് വന്ന ഭവനങ്ങളിലുള്ള വ്യക്തികളിൽ വ്യാപരിക്കും. ഒരുപക്ഷെ നിങ്ങൾ എഴുതി കൊടുത്ത വിഷയങ്ങളിൽ ആയിരിക്കുന്ന വ്യക്തികൾ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്താണെങ്കിലും നിങ്ങളിൽ ആ ദൈവജീവൻ വ്യാപരിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും അവരിലേക്ക് ആ ദൈവജീവൻ വ്യാപരിക്കും. ത്രിയേക ദൈവത്തിന് സ്തുതി. എൻ്റെ വീട് പെരുമ്പാവൂരാണ്. എറണാകുളത്ത് ബിസിനസ് കാര്യങ്ങളായിട്ട് നോക്കുന്നു. ഇത് എൻ്റെ മകൻ. എനിക്കുണ്ടായ ഒരു ദൈവീക അനുഗ്രഹം ഇവിടുത്തെ ശുശ്രൂഷയിലൂടെ അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ കോട്ടയത്ത് നടന്ന വിടുതൽ ശുശ്രൂഷയിൽ, തിരുമേയുടെ വിടുതൽ ശുശ്രൂഷയിൽ ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് പങ്കെടുത്തു. അവിടെ വച്ച് എൻ്റെ മകന് ഉണ്ടായ ഒരു ദൈവീക അനുഗ്രഹം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ആ സാക്ഷ്യം നിങ്ങൾക്ക് ജീവിതത്തിന് ഒരു ഉത്തേജനം നൽകുവാനും ആ വിടുതൽ ശുശ്രൂഷയിലൂടെ നിങ്ങൾ ഓരോരുത്തരും വിടുതൽ പ്രാപിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മകന് അസ്റ്റിഗ്മാറ്റിസം, കണ്ണിന് കാഴ്ച സംബന്ധിച്ചിട്ട് ഒരു അസുഖമാണത്. അസുഖം ഉണ്ടായിരുന്നു. ഏതാണ്ട് വളരെ വലിയൊരു പവർ അതിന് ഉണ്ടായിരുന്നു. അത് വായിക്കുന്നതിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉള്ളൊരു പയ്യനായിരുന്നു. വളരെയധികം ചേർത്ത് വെച്ചാലാണ് വായിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ആ വിടുതൽ ശുശ്രൂഷയിലൂടെ ഇന്നവന് വായിക്കാൻ വളരെയധികം, എത്ര നീക്കി വെച്ചാലും അവന് വായിക്കത്തക്ക വിധത്തിൽ അവൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു എന്നുള്ളത് അത് ദൈവിക സന്തോഷവും ദൈവിക അനുഗ്രഹവുമാണ്. ആ തിരുമേനിയിലൂടെ ദൈവം പ്രവർത്തിച്ചു എന്ന് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവൻ വായിച്ചതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ ഇവനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. ഡോക്ടർ അവിടെ വെച്ച് അവൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യും. ഇനി ഈ പയ്യന് കണ്ണട വെക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. ഇവനെ പൂർണ്ണമായിട്ടും വായിക്കാൻ കഴിയുന്നുണ്ട്. ഇവൻ്റെ കണ്ണിന് പൂർണ്ണമായിട്ടും കാഴ്ച ലഭിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു എന്നുള്ള ആ ഒരു സന്തോഷം ദൈവനാമത്തിൽ ഞാൻ അറിയിക്കുന്നു. ഈ മോന് എത്ര വയസ്സിലാണ് ഇങ്ങനെ കണ്ണിൻ്റെ പ്രശ്നം? അവന് ജനിച്ചപ്പോൾ മുതൽ ഈ കണ്ണിന് പ്രശ്നമുള്ളതാണ്. അറിയുന്നത് ഏതാണ്ട് ഒരു വായിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിലാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാൻ 6 പഠിക്കുന്നത്. സാധാരണ വായിക്കുമ്പോഴേ എത്ര അടുപ്പിച്ച് പിടിച്ചാൽ അല്ലെങ്കിൽ എത്ര ഏത് ലെൻസ് വെച്ചാലാ വായിച്ചോണ്ടിരുന്നത്? 5.5 ലെൻസ് ഒക്കെ വെച്ചോണ്ടായിരുന്നു ഞാൻ വായിച്ചോണ്ടിരുന്നത്. എത്ര അടുപ്പിച്ച് പിടിക്കണമായിരുന്നു? 100 ഇവിടം വരെയൊക്കെ അടുപ്പിച്ച് പിടിക്കണമായിരുന്നു എനിക്ക് വായിക്കാൻ. ഇപ്പോൾ എനിക്ക് ഇവിടം വരെ പിടിച്ചാൽ നല്ല സുഖമായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. ഈ കോട്ടയത്തെ പ്രാർത്ഥനയിൽ അന്ന് നിങ്ങളെങ്ങനെ ഈ ശുശ്രൂഷയിൽ കടന്നു വന്നേ? ആര് പറഞ്ഞിട്ടാ? ശുശ്രൂഷയിൽ എൻ്റെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ശുശ്രൂഷയിൽ കടന്നു വരുന്നത്. അന്ന് മോന് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്താ അനുഭവപ്പെട്ടെ? തിരുമേനി കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വലിയ അഗ്നി, ഒരു വലിയ പ്രകാശം എൻ്റെ കണ്ണിലേക്ക് വന്നടിച്ചു. അതിനുശേഷം എൻ്റെ കണ്ണ് ഇങ്ങനെ കിടന്ന് വലിയതായിട്ട് പിടക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ കണ്ണ് തുറന്നപ്പോൾ എനിക്ക് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കാണുവാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇടത്തെ കണ്ണ് ഞാൻ കാഴ്ച കിട്ടിയേ അല്ലേ? അന്നേരം നീ പറഞ്ഞു ഇടത്തെ കണ്ണിന് എനിക്കിപ്പോ നല്ല കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ എനിക്ക് ഒന്ന് കരം വെച്ച് പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ ഈ തവള കടന്ന് പിടയ്ക്കുന്ന പോലെ ആയിരുന്നു എന്റെ വലത്തെ കണ്ണ് പിടച്ചോണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ആ രണ്ടാമത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴ അവിടെ എന്താ സംഭവിച്ചത്? എനിക്ക് ഒന്ന് അന്നേരം പുസ്തകം, കൊയറിന്റെ പുസ്തകം എടുത്ത് നീ വായിക്കണ്ടായി അല്ലേ? അത് അന്നേരം നല്ല നല്ല വൃത്തിയായിട്ട് വായിക്കാനായിട്ട് സാധിച്ചു. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് എത്ര വ്യത്യാസം ഉണ്ടായിരുന്നു? അന്ന് വളരെയധികം വ്യത്യാസത്തിൽ എനിക്ക് വെച്ച് വായിക്കാൻ സാധിച്ചു. ഇവിടം വരെ വെച്ച് വായിക്കാൻ സാധിച്ചു. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴും അത് വായിക്കാൻ പറ്റുമല്ലോ. നേരത്തെ ആയിരുന്നെങ്കിൽ വായിക്കാനായിട്ട് സാധിക്കത്തില്ല, അക്ഷരങ്ങൾ കാണാൻ പറ്റത്തില്ല. ഇനി എവിടെയൊക്കെ ചികിത്സ ചെയ്തിട്ടുണ്ട്? ഇവന് ഇത് തിരിച്ചറിയുന്നവന് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞ ഇങ്ങനെ കാഴ്ച സംബന്ധിച്ചിട്ട് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അങ്കമാലി ലിറ്റിൽ ഫ്ലവറിൽ വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ കുറേ ഡോക്ടേഴ്സുകളെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഐ സ്പെഷ്യലിസ്റ്റുകളെ പലരെയും കാണിച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ട്രിവാൻഡ്രത്ത് അരബിന്ദോ എന്ന് പറയുന്ന ഐ എക്സർസൈസ് എൻ്റെ ഒരു കേന്ദ്രമുണ്ട്, അവിടെ കൊണ്ടുപോയി ഇവനെ കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ. ഡോക്ടർമാരുടെ ഒപ്പീനിയൻ എന്തായിരുന്നു ഇത്രയും കാലം?
അത് ഒരു എന്നുവെച്ചാൽ ജന്മന അവനൊരു ഒരു ബ്ലൈൻഡ്നെസ്, അതാണ് ഈ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന അസുഖം. ആ ഒരു അസുഖം അതങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓൺലി ഗ്ലാസ് വെച്ച് വായിക്കുക, ഗ്ലാസ് ഓരോ കാലഘട്ടങ്ങളിലും ചെല്ലുന്തോറും പവർ കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിനുള്ള മാർഗം. പിന്നെ ഇത് കാലങ്ങൾ കഴിഞ്ഞ് ഒരു 10-18 വയസ്സായി കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഇത് രണ്ടും മാർഗങ്ങൾ മാത്രമേ ഇതിൻ്റെ മുന്നിലുള്ളൂ. ഇപ്പോഴേ ഈ പുസ്തകം തന്നാൽ ഗ്ലാസ്സിൽ അത് വായിക്കാൻ പറ്റുമോ? ഒരു പുസ്തകം കൊടുത്തേ. പരിശുദ്ധാത്മാവെന്ന് എഴുന്നള്ളി, വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യഗണങ്ങൾ ചിന്തിയുള്ളതിൽ ദൈവസ്നേഹം നിറയ്ക്കുന്നു. തെറ്റ് വായിച്ചത് സഞ്ജുവിന്റെ കുഴപ്പമാണ്, സഞ്ജുവിന്റെ ഹാൻഡ് റൈറ്റിംഗിന്റെ കുഴപ്പമാണ്, അവന്റെ കുഴപ്പമാണ്. ഹാൻഡ് റൈറ്റിംഗ് മാത്രമല്ല, അവന് മലയാളം അത്ര ക്ലിയർ ആയിട്ടൊന്നും വായിക്കില്ല. എന്നാലും നല്ലോണം വായിച്ചല്ലോ. നന്നായിട്ട് വായിക്കുന്നുണ്ട്. ദൈവം ഒരു വലിയ അത്ഭുതത്തെയാണ് ഈ മകനിൽ കൂടെ ചെയ്തത്. ദൈവത്തിന്റെ ശക്തിയെ വെല്ലുവിളിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കെതിരായി സംസാരിക്കുന്ന അനേകരുണ്ട്. ഞങ്ങളിപ്പോൾ ഈ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിന്ദിക്കുന്ന ഒരുപാട് വാക്കുകൾ ഇതിനകത്തൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. പക്ഷെ അവർക്കുള്ളൊരു മറുപടിയായി കുഞ്ഞിൻ്റെ വിടുതൽ കർത്താവ് കൊടുത്ത പരിശുദ്ധാത്മാവിലൂടെ കാലാകാലങ്ങളായി ചികിത്സിച്ചിട്ട്. ഇപ്പൊ മോൻ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 12 വയസ്സുണ്ട്. എത്ര പഠിക്കണേ? 6. സ്കൂളിലൊക്കെ എങ്ങനെയുണ്ട്? ഈ രണ്ടാമത് ഈ ഡോക്ടർ അടുത്ത് കൊണ്ടുവന്നപ്പം ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ നേരത്തെ കാണിച്ച ഡോക്ടറാണോ? നേരത്തെ കാണിച്ച ഡോക്ടറല്ല, വേറൊരു ഡോക്ടറെയാണ് കാണിച്ചത്. മെഷീനിലൊക്കെ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അയാളുടെ അവൻ്റെ കണ്ണിന് ടെസ്റ്റ് ചെയ്യും. വെറുതെ ലെൻസ് മാത്രം വെച്ചിട്ടല്ല, മെഷീനിലൂടെ തന്നെ അവൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യും. അവൻ്റെ കാഴ്ചയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അവന് പൂർണ്ണമായിട്ടും വായിക്കാൻ പറ്റേണ്ട, ഒരു ഗ്ലാസ് പോലും വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്യും. അത്ര ശക്തമായ ഒരു വിടുതലാണ് പരിശുദ്ധാത്മാവിലൂടെ ഈ മകന് ലഭിച്ചിരിക്കുന്നത്. സ്വർഗീയ അഗ്നി ഒരു യാഥാർത്ഥ്യമാണെന്ന് വൈദ്യശാസ്ത്രത്തിലൂടെ തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ഇന്നും ജീവിക്കുന്നു, യേശു ഇന്നും ജീവിക്കുന്നു. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ശക്തമായ ഒരു ഹല്ലേലൂയാ ദൈവത്തിന് പറയാം. എന്റെ പേര് ആൻസാറ, ഞാൻ കുറുപ്പമ്പടി നിന്നാണ് വരുന്നത്. ഞാനിവിടെ വരാനുണ്ടായ കാരണം 2013 ബിടെക് പാസ് ഔട്ട് ആയതാണ്. പക്ഷേ കുറേ ബാങ്ക് ടെസ്റ്റ് എഴുതി, ടെസ്റ്റ് പാസ്സാവും, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും, ഫൈനൽ റിസൾട്ട് വരുമ്പോൾ അതിനകത്ത് ഉണ്ടാവില്ല. അങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ് വന്നത്. 3-4 പ്രാവശ്യമേ വന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ സാറ്റർഡേസൊക്കെ എക്സാംസ് ആയിരുന്നു. പക്ഷേ വന്നില്ലെങ്കിൽ കൂടി എക്സാം ആവുമ്പോൾ തിരുമേനി വിളിച്ച് നമ്പറിൽ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ April 24 ഞാൻ കേരള ഗ്രാമീൺ ബാങ്കിൽ പ്രൊബേഷൻ്റെ അസിസ്റ്റന്റ് മാനേജർ എന്നുള്ള പോസ്റ്റിൽ ജോയിൻ ചെയ്തു. കണ്ണൂരാണ് പോസ്റ്റിംഗ് ആയത്. അവിടെ ആയതുകൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇതുവരെ ഇങ്ങോട്ട് വന്ന് സാക്ഷ്യം പറയാൻ പറ്റാതെ പോയത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഇതുപോലൊരു പ്രേയറിന് ഇതുപോലെ വന്നപ്പോൾ എൻ്റെ പപ്പ ഒരു മെഡിക്കൽ ചെക്കപ്പിന് ഫുൾ മെഡിക്കൽ ചെക്കപ്പിന് പോയിരുന്നു അമൃതയിൽ. അങ്ങനെ ചെക്കപ്പ് നടത്തിയപ്പോൾ ECG ഒരു ചെറിയ വേരിയേഷൻ കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഒന്ന് ആൻജിയോഗ്രാം വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അപ്പോൾ അതിനെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് അങ്കമാലി LF ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു. അവിടെ ആ ഡോക്ടർ റിസൾട്ടൊക്കെ നോക്കി ആ സമയത്ത്, പപ്പ അന്ന് അവിടെ ചെന്ന സമയത്ത് ഞാനിവിടെ പ്രേയറിന് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ കുഴപ്പമൊന്നും ഉണ്ടാവരുതേന്ന്. എന്നിട്ട് അങ്ങനെ ചെന്ന് അവിടെ നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നും ഉണ്ടെന്ന് തോന്നണില്ല, ഏജിൻ്റെ ഒരു വേരിയേഷൻ ആയിരിക്കുള്ളൂ, കൊളസ്ട്രോളിന് ഗുളിക തന്നേക്കാം, അതൊന്ന് കഴിച്ചു നോക്ക്, കുറവില്ലെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ വിട്ടു. ഞാനിവിടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ഗുളിക കഴിച്ച് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ സാക്ഷ്യം പറയാൻ വരണ്ടായിരുന്നു. അതിന് ഞാൻ ഇപ്പോൾ ക്ഷമ ചോദിക്കുകയാണ്. അത് ഞാൻ ജോലി കിട്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പറയാന്ന് വെച്ച് മാറ്റിവെച്ചു. പക്ഷേ ഇതിപ്പോൾ കഴിഞ്ഞ ഒരു 2-3 മാസം മുന്നേ പപ്പയ്ക്ക് ഒരു ചെറിയ സ്ട്രോക്ക് ഉണ്ടായി, ശരിക്കും പേടിച്ചു പോയി. അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ദൈവമേ ക്ഷമ ചോദിക്കണു, ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല, പക്ഷെ എന്തായാലും ഒരു കുഴപ്പം കൂടാതെ കാത്തേക്കണേ, ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ ആള് റിക്കവറായ ഒരു പ്രശ്നവുമില്ല. ചെക്കപ്പൊക്കെ നടത്തി പിന്നെ വീണ്ടും മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, വീണ്ടും ചെക്കപ്പ് നടത്തി ഒരു പ്രശ്നവുമില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഇതിന് സാക്ഷ്യം പറയണം ഉറപ്പിച്ച് അങ്ങനെ വന്നതാണ്. 2-3 വിടുതലുകളാണ് പറഞ്ഞത്. 2013 ബിടെക് പാസ്സായതാണ്. നിരവധി ടെസ്റ്റുകൾ, ബാങ്ക് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് ജോലി ലഭിക്കാതിരുന്ന സാഹചര്യത്തിലാണ് ഇവിടെ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നത്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നതിന് ശേഷം എഴുതിയ ടെസ്റ്റിലാണ് പാസ്സായത് അല്ലേ? പാസ്സാവും, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും, പക്ഷെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ ക്വാളിഫൈ അല്ല. അങ്ങനെ
ഇപ്പോ കഴിഞ്ഞ ഏപ്രിലാണ് ജോയിൻ ചെയ്തത്, ഒരു വർഷം. കേരള ഗ്രാമീൺ ബാങ്കില് അസിസ്റ്റന്റ് മാനേജർ എന്ന പോസ്റ്റില് ഈ മകൾക്ക് ജോലി ലഭിച്ചു. അത് തന്നെ പിതാവിന് ഈ അമൃത ഹോസ്പിറ്റലില് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞ, ഇ സി ജി യിലെ ചെറിയ വേരിയേഷൻ ആയതുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അതൊന്ന് ചെക്ക് ചെയ്തേക്കാൻ പറഞ്ഞിരുന്നു. ഒരു ഭാരം ദേഹത്തുനിന്ന് വിട്ട് പോയ പോലെ തോന്നി. എന്ത് വിഷയമായിട്ട് വന്നേ? ഞാൻ ജോലിയും എന്റെ വിവാഹവും സംബന്ധമായിട്ടാണ് വന്നത്. എന്തായാലും എന്തോ ഒരു ഭാരം ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ട് തോന്നി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്താ പേരെന്താ? അജീഷ്. എവിടുന്നാ വരുന്നേ? തിരുവല്ലയിൽ. എന്താ കഴിച്ച അനുഭവപ്പെട്ടെ? ശരീരത്തിൽ ഒരു ശക്തി ഇറങ്ങുന്ന പോലെ, ശക്തി ഇറങ്ങുന്ന പോലെ തോന്നി. ശരീരത്തിൽ ഒരു ശക്തി ഇറങ്ങി വന്നു. എന്നിട്ട് ശരീരം വിറയ്ക്കുന്നു. ചെറിയൊരു ചൂട് അനുഭവപ്പെട്ടു. ചൂട് അനുഭവപ്പെട്ടു. വേറെ ഒന്നും അനുഭവപ്പെട്ടു? കരിമരത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞ പേര്? ഫെബി. എന്താ അനുഭവപ്പെട്ടെ കൈവച്ചപ്പോ?
ചൂട് വലിയ ചൂടൊക്കെ പോയി, പിന്നെ വലിയ പ്രകാശമൊക്കെ വന്നു. എത്ര വലിയ പ്രകാശം വന്നു? വലിയ പ്രകാശം. എങ്ങോട്ട് വന്നു? തലയിലോട്ട്. എന്നിട്ട് ഇപ്പം ദേഹത്ത് ഒരു ചൂടുണ്ട്, അതിപ്പം വെയ്യ മാറുന്നുണ്ട്. ഇറങ്ങിപ്പോയോ? പോയി. കറുത്ത വട്ടം. ആ പിന്നെ കൂടെ വന്നാലോ? പിന്നെ എന്താ പറഞ്ഞ ഇങ്ങോട്ട് വന്നേ? ഇവനെ പിന്നെ ദൈവത്തെ വിളിക്കുന്നത് ഇഷ്ടമല്ല. ദൈവത്തെ വിളിക്കുന്നത് ഇഷ്ടമല്ല. ദൈവത്തെ വിളിച്ചാൽ എന്തോ കിട്ടും, ഇതാണ് ചോദ്യം. ദൈവത്തെ വിളിച്ചാൽ എന്തോ പ്രയോജനം. എന്നെ ചീത്തോലും വിളിച്ചോ? ഇല്ല. എന്നാലും എന്തേലും പറഞ്ഞോണോ? ഇല്ലില്ല. അച്ഛനെ പറഞ്ഞോ? അച്ഛനെ കാണുന്നിടത്ത് എല്ലാം പോണം. അത് മതിയല്ലോ. പറഞ്ഞ അന്ധവിശ്വാസം. ഇപ്പൊ അന്ധവിശ്വാസമാണോ നല്ല വിശ്വാസം? നല്ല വിശ്വാസം. നല്ല വിശ്വാസം. അന്ധവിശ്വാസം അല്ല, മനസ്സിലായല്ലോ. എന്തൊക്കെ നിനക്ക് അനുഭവപ്പെട്ടു? എന്താന്ന് നിനക്ക് മനസ്സിലായി? ദൈവശക്തി എന്താന്നുള്ളത് മനസ്സിലായി. ദൈവം ഉണ്ടെന്ന് മനസ്സിലായി. എന്താ കൈവശം അനുഭവപ്പെട്ടെ? ആകാശത്തു നിന്ന് ഒരു കൈ എന്റെ തലയിലോട്ട് വന്ന്. ആ കൈ എങ്ങനെ ഇരിക്കുന്നു? വലിയ നല്ല വെളുത്ത വെളുത്ത കൈ. കൈ വന്നിട്ട് കൈ എന്നിട്ട് തലയിലോട്ട് വെച്ചിട്ട് വെച്ചോ? അതോ വെച്ച്? അത് കഴിഞ്ഞ്? അത് കഴിഞ്ഞ ഓർമ്മയില്ല. ഇപ്പൊ എന്താ തോന്നുന്നു? ഇപ്പൊ ഏതാണ്ട് ഭയങ്കര കുളിര്, പിന്നെ ഏതാണ്ട് ഭയങ്കര ഫ്രീ മൈൻഡ്. ഫ്രീ മൈൻഡ്. നിനക്ക് വിശ്വാസം വല്ലതും ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോ? ഇവിടെ വന്നപ്പോ വിശ്വാസം ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. എന്താ എന്നെ കണ്ടപ്പോ എന്താ തോന്നി? കോമഡി ആയിരുന്നു. കോമഡി ആയിട്ട് തോന്നി. കോമഡി ആയിട്ട് തോന്നി. ഇപ്പൊ എന്തായിട്ട് തോന്നു? ഇപ്പൊ കണ്ടിട്ട് പേടി തോന്നു. ഇപ്പൊ കണ്ടിട്ട് പേടി തോന്നു. ആ കോമഡി ആയിട്ട് എന്തൊക്കെയാ തോന്നി? ഇല്ല, ഇവിടെ എല്ലാരും എന്തൊക്കെ ചെയ്യുന്നു, എല്ലാരും ഏതാണ്ടൊക്കെ ചെയ്യുന്നു. അതെല്ലാം മാറിയല്ലോ അല്ലേ? മാറി. ദൈവം ഉണ്ടായിരുന്നോ നേരത്തെ? ദൈവം അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല ഉണ്ടായിരുന്നു. ദൈവം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. ഇപ്പൊ എന്താ തോന്നുന്നു? ഇപ്പൊ ഉണ്ടെന്ന് മനസ്സിലായി. ഈ ദൈവത്തിന്റെ കൈ നിന്നെ തൊട്ടതിന് ശേഷം നീ മറ്റുള്ളവരോട് ദൈവം ഇല്ലെന്ന് പറഞ്ഞുകളായിരുന്നു. നന്ദികള് കാണിക്കുന്നു. ഇല്ല ഇല്ല, പറയത്തില്ല. കരമൽത്തി ഹല്ലേലൂയ പറഞ്ഞവനെ. ഹല്ലേലൂയ. മോന്റെ പേര് എന്താ? അമൽ. ഒരു പ്രത്യേക ഒരു ചൂട്, ഒരു സ്പെഷ്യൽ ഫീൽ അനുഭവപ്പെട്ടു. അതേപോലെ ഉള്ളിലൊരു ഭാരം ഇറങ്ങി പോകുന്ന പോലെ തോന്നി. നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി. ഇപ്പൊ എന്താ തോന്നുന്നു? പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി കിട്ടും. അത്ഭുത വിടുതൽ, അത്ഭുത മാനസാന്തരം, അത്ഭുത രോഗശാന്തി, അത്ഭുത സാക്ഷ്യങ്ങൾ. വിശദ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. സ്വർഗീയ അഗ്നി ശുശ്രൂഷ എല്ലാ ഒന്നാം ഞായറാഴ്ചയും തിരുവല്ലയിൽ രാമഞ്ചിറ ഇന്ത്യൻ ഓയിൽ പമ്പിന് തിരുവശം ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയും എല്ലാ രണ്ടാം ശനിയാഴ്ചയും എറണാകുളത്ത് പാലാരിവട്ടം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിന് എതിർവശത്ത് YMCA ഇന്റർനാഷണൽ യൂത്ത് സെന്റർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണി മുതൽ 1 മണി വരെയും എല്ലാ രണ്ടാം ഞായറാഴ്ചയും തിരുവനന്തപുരം സ്റ്റാച്യു ജംഗ്ഷന് സമീപം YMCA ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയും എല്ലാ മൂന്നാം ഞായറാഴ്ചയും കോട്ടയം ശാസ്ത്രി റോഡിൽ ബിസിനസ് സെന്റർ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയും നടത്തപ്പെടുന്നു. അഭിവന്യ മാത്യൂസ് മാർ കൂർലോസ് മെത്രാപ്പൊലിത്ത നയിക്കുന്ന സ്വർഗീയ അഗ്നി ശുശ്രൂഷ.